നമസ്കാരം, മിനിസ്റ്ററിലേക്ക് സ്വാഗതം. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ള പിണറായിയുടെ നീക്കം തടയാൻ കേന്ദ്ര സർക്കാർ UGC നിർദ്ദേശം നൽകിയേക്കും. വിവിധ സംസ്ഥാന സർക്കാരുകൾ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പുതിയ നീക്കം നടക്കുന്നത്. കേരളത്തിന് പുറമെ ബംഗാളിലും ഇതേ നീക്കം നടന്നിരുന്നു. ഡൽഹിയിലെത്തിയ ഗവർണർ മുതിർന്ന BJP നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തീരുമാനം. UGC തീരുമാനം ഉടൻ തന്നെ ഉണ്ടായേക്കും. UGC തീരുമാനം നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം നിയമസഭ പാസാക്കുന്ന നിയമത്തിലും ഓർഡിനൻസിലും ഗവർണർ ഇതുവരെയും ഒപ്പിടില്ല എന്ന നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും സ്ഥാപിച്ചതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC. 1953 December 28 മൗലാന അബ്ദുൽ കലാം ആസാദ് UGC കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നിയമപരമായി ഇത് പ്രാബല്യത്തിൽ വന്നത് 1956. രാജ്യത്തുടനീളം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ഊർജിതപ്പെടുത്തുന്നതിനുമായി 6 പ്രാദേശിക കേന്ദ്രങ്ങളും കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പൂനെ, ഹൈദരാബാദ്, കൽക്കത്ത, ഭോപ്പാൽ, ഗുവാഹത്തി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. സർവകലാശാല വിദ്യാഭ്യാസം ഏകീകരിക്കുകയാണ് ഇവരുടെ സുപ്രധാന ദൗത്യം. സർവകലാശാലകളിലെ ഗവേഷണ സൗകര്യങ്ങൾ, മൂല്യനിർണയം, അധ്യാപനം എന്നിവ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകി മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശവും UGC. അടിസ്ഥാന വിദ്യാഭ്യാസ നിലവാരത്തിൽ അനിവാര്യമായ നിയമനിർമ്മാണം നടത്തുക, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുക, ആവശ്യമായ ധനസഹായം നൽകുക, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതും UGC ലക്ഷ്യമാണ്. UGC നേതൃത്വത്തിൽ 1984 സ്ഥാപിക്കപ്പെട്ട ന്യൂക്ലിയർ സയൻസ് സെന്റർ ആദ്യത്തെ അന്തർ സർവകലാശാലയാണ്. സർവകലാശാല വിദ്യാഭ്യാസ നിലവാരം പരിശോധിച്ച് വിലയിരുത്തി അവയ്ക്ക് അംഗീകാരം നൽകുന്നതിനായി 1994 നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിലായിട്ടുള്ള NAC സ്ഥാപിച്ചു. UGC ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. സ്വന്തമായി ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ധനവിനിയോഗ അധികാരവും ഇതിനുണ്ട്. ചെയർമാനും വൈസ് ചെയർമാനും 10 അംഗങ്ങളും അടങ്ങുന്നതാണ് ഇതിന്റെ ഭരണസമിതി. കേന്ദ്ര സർക്കാരാണ് ഇവരെ നിയമിക്കുന്നത്. ചെയർമാന്റെ കാലാവധി 5 വൈസ് ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷവുമാണ്. ഇതാണ് ശരിക്കും UGC. ഇവർക്ക് മാത്രമാണ് സർവകലാശാല ഭരണത്തിൽ ഇടപെടാനുള്ള ഏക അവകാശം. അല്ലാതെ സംസ്ഥാന സർക്കാരിന് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ സ്വന്തം ഇഷ്ടപ്രകാരം വലിച്ചെറിയാൻ യാതൊരുവിധ അവകാശവുമില്ല. ഗവർണർമാരെ ചാൻസലർ സ്ഥാനത്ത് നിയമിക്കാൻ തീരുമാനിച്ചത് UGC തന്നെ നിർദ്ദേശാനുസരണമാണ്. പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാൻ മോഹം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ തീരുമാനമാണ് ഇതെന്ന് ചുരുക്കം. ഗവർണർമാരെ ചാൻസലർമാരാക്കിയത് സർവകലാശാലകൾക്ക് ഔന്നിത്യം കൈവരുന്നതിന് വേണ്ടിയിട്ടാണ്. മന്ത്രിമാർ ചാൻസലർമാരാകുമ്പോൾ സർവകലാശാലകൾക്കുള്ള സ്വതന്ത്ര അസ്തിത്വം ഇല്ലാതാകും. ഇക്കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയ ശേഷമാണ് ചാൻസലറായി ഗവർണർ മതിയെന്ന നിർദ്ദേശം UGC തന്നെ മുന്നോട്ട് വെച്ചത്. സർവകലാശാലകളിൽ കയറി മേയാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. താൻ ഗവർണറായിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നുണ്ട്. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രംഗത്തെത്തുകയാണ് പിന്നീട് ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമല്ല ചാൻസലർ പദവിയെന്നും ചാൻസലർമാരായി ഗവർണറെ നിയമിക്കുന്നത് ദേശീയ തലത്തിലുള്ള ഉടമ്പടിയും ധാരണയുമാണ്. അത് മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ നിയമിക്കുന്നത് സർവകലാശാലകളുടെ സ്വയംഭരണം ഉറപ്പാക്കുന്നതിനും അനധികൃത ഇടപെടലുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. 1956 മുൻപേ ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ. ഇത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല. സംസ്ഥാന സർക്കാരിന്റെ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. നാണക്കേട് മറച്ചുവെക്കാനാണ് സർക്കാർ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം തന്നെ കുറ്റപ്പെടുത്തി. കോടതി വിധിയിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. സർക്കാർ കേഡറിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും VC നിയമിക്കാൻ നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുന്നു. തന്റെ പേഴ്സണൽ സ്റ്റാഫിനെ താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ നിയമങ്ങളിൽ നിയമലംഘനം ഇല്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് സർവകലാശാലകളെ നിയന്ത്രിക്കുന്നു. യൂണിവേഴ്സിറ്റികൾ മുതൽ കോർപ്പറേഷനിൽ വരെ സ്വന്തം ആളുകളെ നിയമിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അനധികൃത നിയമനം നടത്തുന്നത് അദ്ദേഹം അറിയുന്നില്ല എങ്കിൽ പോലും അത് അങ്ങേയറ്റം കുറ്റകരമാണ്. KTU VC സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യും. ജോലി തടയുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. സർവകലാശാലയിൽ ബന്ധുനിയമനം അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യോഗ്യത ഉള്ളവർക്ക് സ്ഥാനങ്ങളിൽ എത്താനായി സാധിക്കും. വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. നയപ്രഖ്യാപനം നീട്ടുന്നത് പ്രധാനപ്പെട്ട കാര്യവുമല്ല. എത്രകാലം അങ്ങനെ നീട്ടാൻ കഴിയുമെന്നുള്ള ചോദ്യം തന്നെയാണ് ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. UGC ഇനി CPM രംഗത്തെത്തുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. മുൻപും UGC പ്രവർത്തനങ്ങൾക്കെതിരെ CPM രംഗത്തെത്തിയിരുന്നു. ഭരണഘടനാ ദിനമായിട്ടുള്ള November 26 ഭഗവത്ഗീതയടക്കമുള്ള വിഷയങ്ങളിൽ പ്രഭാഷണം സംഘടിപ്പിക്കാൻ UGC ചാൻസലർമാർക്കും പ്രിൻസിപ്പൽമാർക്കും അയച്ച കത്തിനെതിരെയാണ് CPM വലിയ വിമർശനം ഉയർത്തിയത്. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവെന്ന തലക്കെട്ടിൽ 15 അടിസ്ഥാനപ്പെടുത്തി പ്രഭാഷണം സംഘടിപ്പിക്കാനാണ് UGC നിർദ്ദേശിച്ചത്. ഇതിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഉത്തമ ഭരണാധികാരി, ഭഗവത്ഗീതയിലുള്ള തത്വജ്ഞാനിയായിട്ടുള്ള രാജാവ്, ഹാരപ്പ ലോക ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ, ഖാപ്പ് പഞ്ചായത്തുകളും അവയുടെ ജനാധിപത്യ പാരമ്പര്യങ്ങളും തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത്. ഭാരത് ലോക് തന്ത്രിക് കി ജനനി എന്ന പേരിൽ
ICHR പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നും UGC തന്നെ പറഞ്ഞിരുന്നു. സർവകലാശാലകളിൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്കും UGC തന്നെ കത്തയച്ചിട്ടുണ്ട്. സെമിനാറിലെ വിഷയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ തന്നെ പ്രസ്താവന ഇറക്കിയെന്ന് വ്യക്തമാക്കിയിരുന്നു. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് RSS BJP അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിനാണ് ഈ പ്രഭാഷണം നടത്താൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർമാർക്ക് UGC കത്തയച്ചതെന്നും PB കുറ്റപ്പെടുത്തിയിരുന്നു. ഗവർണറെ സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്നും നീക്കാനുള്ള ഓർഡിനൻസ് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അയക്കാൻ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തീരുമാനിച്ചിരിക്കുന്നത്. ഭരണഘടനാപരമായ കാര്യങ്ങൾ മാത്രമേ ഇനി നിയമമാവുകയുള്ളൂ. നിയമവിരുദ്ധ നടപടി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും കേരളത്തിലേത് കേഡർ ഭരണമാണെന്നും ഗവർണർ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള നീക്കം ഒരു കാരണവശാലും നടക്കില്ല എന്നും ഗവർണർ പറഞ്ഞിട്ടുണ്ട്. സർവകലാശാലകളിലെ ഗവർണറുടെ അധികാരം ഇല്ലാതാക്കാനുള്ള സുപ്രധാന നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഗവർണർ ഇത്തരം പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാൻ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഗവർണർക്ക് പകരം വിദ്യാഭ്യാസ വിദഗ്ധരെ ഓരോ സർവകലാശാലകളിലും ചാൻസലർമാരാക്കാനുള്ള തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ബില്ല് അവതരിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നീക്കത്തെ എതിർക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്നാണ് നിയമ ഉപദേശം ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ ഗവർണർ ചാൻസലറായിരിക്കുമെന്ന് സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഗവർണർക്ക് പകരം അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാവാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധരെ ചാൻസലർമാരാക്കി നിയമിക്കും. പൊതു സ്വഭാവമുള്ള സർവകലാശാലകൾ ഒരു ചാൻസലറുടെ കീഴിലായിരിക്കും ഇനി പ്രവർത്തിക്കുക. ചാൻസലർ സ്ഥാനത്തിരുന്ന് ഗവർണർ നടത്തുന്ന നീക്കങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ന്യായീകരണം. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സംസ്കൃതം സർവകലാശാലകളിൽ ഒരു ചാൻസലർക്ക് ചുമതലയും നൽകും. കുസാറ്റ്, സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവയിൽ മറ്റൊരാൾക്കും ചുമതല. ആരോഗ്യ സർവകലാശാലയിലും ഫിഷറി സർവകലാശാലയിലും പ്രത്യേകം ചാൻസലർമാരായിരിക്കും ഇനി സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് സർക്കാർ അവതരിപ്പിക്കും. എന്നാൽ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷവും. ഈ നീക്കം നിയമമാകണമെങ്കിൽ ഗവർണർ ഒപ്പിടുകയും വേണം. അതിനാൽ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും ആർക്കും തന്നെയില്ല. പിണറായി വിജയന്റെ പദ്ധതി എന്തായിരുന്നാലും പൊളിയാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ചാൻസലറെ കുരുക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി കുരുങ്ങാതിരുന്നാൽ ഭാഗ്യമെന്ന് മാത്രം പറയേണ്ടു. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്താ.